എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബൂട്ട് സ്പേസിൽ ഏതൊക്കെ ടൈപ്പ് ഓർ സൈസ് ഓഫ് ഹെൽമെറ്റ് ഫിറ്റ് ആകുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓലയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 36 liters ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. നമുക്കപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെൽമെറ്റ് വെച്ചും കൂടെ നമുക്ക് നോക്കി നോക്കാം. എൻ്റെ ഇപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഹെൽമെറ്റാണ് ഉള്ളത്. ഒരു ഹാഫ് ഫേസ്, ഒരു ഫുൾ ഫേസ്, പിന്നെ ഒരു LS2 ഒരു കുറച്ചുകൂടി സൈസ് കൂടിയ മോഡൽ, ലാർജ് മോഡലാണ് ഉള്ളത്. ഈ ഹെൽമെറ്റാണ് എനിക്ക് ഓലയുടെ കിട്ടിയത്. ഞാൻ ലാർജാണോ പറഞ്ഞിരുന്നത്, പക്ഷേ അവരെനിക്ക് തോന്നുന്നത് സ്മോളാണ് തോന്നുന്നത്. കാരണം ഇതിൽ സൈസ് വരുന്നത് 600 mm എന്നാണ്. സോ എനിക്കിത് സ്മാൾ ഓർ മീഡിയം, എനിക്ക് സ്മാളാണെന്നാണ് തോന്നുന്നത്. നമുക്കിത് ആദ്യം വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. ഫസ്റ്റ് വണ്ടി ഓണാക്കാനായി ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾ പാസ്കോഡ് അടിക്കേണ്ടതാണ് ഇപ്പോൾ. സോ പാസ്കോഡ് അടിച്ചതിന് ശേഷം താഴെ എൻ്റെ ട്രങ്ക് ഓപ്പൺ ആക്കാനുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഇപ്പോൾ ട്രങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിൽ ആക്ച്വലി വലിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ ആൾറെഡി DO ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും വളരെ വലുതാണ്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് അലൻ കീ സെറ്റ്സും കുറേ കിട്ടും. അതേപോലെ നമുക്ക് ചാർജറും ഇതിൻ്റെ അകത്താണ് ഞാൻ കോമൺലി വെക്കാനുള്ളത്. സോ ഞാൻ ചാർജറും ഒരു ഹെൽമെറ്റുമാണ് ഇതിൻ്റെ അകത്ത് പൊതുവെ വയ്ക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എൻ്റെ സ്മോൾ 600 mm ഹെൽമെറ്റ് വെച്ച് നോക്കാം. ഇത് ഹാഫ് ഫേസാണ്. ഹാഫ് ഫേസ് എന്തായാലും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാരണം അവരിതിൻ്റെ കൂടെ തരുന്ന ഹെൽമെറ്റായതുകൊണ്ട് ഈ ബൂട്ട് സ്പേസിൽ എന്തായാലും കയറുന്നതാണ്. ആക്ച്വലി 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. സോ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് എൻ്റെ അറ്റത്തോട്ട് ചേർത്ത് വെച്ച് അടയ്ക്കാൻ നോക്കിയാണ്. നിങ്ങൾക്ക് കാണാൻ ഈസി ആയിട്ട് അടയും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ സോ ഇപ്പോൾ ഈസി ആയിട്ട് ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഔൺ ലോക്ക് ചെയ്യാം. സോ നമുക്കിനി മറ്റേ ബാക്കിൽ റൈറ്റ് സൈഡിലും കൂടെ വെച്ച് നോക്കി നോക്കാം. മറ്റേ ഈ സൈഡിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോക്കാവുന്നതാണ്. സോ ഈ ഹെൽമെറ്റ് നമുക്ക് ഇപ്പോൾ 2 വയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ചരിച്ചും വയ്ക്കാം, ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഈ ഹാഫ് ഫേസ് ഹെൽമെറ്റ് എന്തായാലും ഈസി ആയിട്ട് ഈ ബൂട്ട് സ്പേസിൽ കയറാവുന്നതാണ്. നമുക്കിനി അടുത്ത സൈസിലോട്ട് പോവാം, ഫുൾ ഫേസ്. സോ ഇതാണ് നമ്മളെ ഫുൾ ഫേസ് ഹെൽമെറ്റ്. ഇതും എനിക്ക് തോന്നുന്നു 600 mm എന്നാണ്, എനിക്ക് കറക്റ്റ് ഇതിൻ്റെ സൈസ് ഓർമ്മയില്ല. ആക്ച്വലി ഈ ഹെൽമെറ്റ് ഞാൻ DO വെക്കാറുള്ള ഹെൽമെറ്റാണ്. സോ ഇത് ഈസി ആയിട്ട് DO കയറുന്ന ഹെൽമെറ്റാണ്. നമുക്കിത് ഫ്രണ്ട് വണ്ടി വെച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇത് ഈസി ആയിട്ട് അടയത്തില്ല. ജസ്റ്റ് എൻ്റെ മുകളിൽ പ്രസ് ചെയ്യേണ്ടി വരും. മറ്റേൻ്റെ അത്ര ഈസി അല്ല. കുറച്ച് എനിക്കൊന്ന് ഇത് മുകളിലൊരു പ്രഷർ കൊടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഈസി അല്ല. മറ്റേ കുറച്ചും കൂടെ പ്രഷർ കൊടുത്താൽ മാത്രമേ ഇത് ലോക്കാവത്തുള്ളൂ. നിങ്ങൾക്കാണ് ഒരു ഗ്യാപ്പ് കാണാവുന്നതാണ്. നമുക്കിനി ഈ എൻഡിൽ കൂടെ വെച്ച് നോക്കാം. കാരണം ആക്ച്വലി ഈ എൻഡിൽ നമുക്ക് മുകളിലൊരു ഹമ്പും കൂടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഇതിൽ കുറച്ചും കൂടെ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്കിത് അങ്ങനെ ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല. സോ ഇത് മറ്റെൻഡിൽ വെച്ച് മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇതിൽ ഇത് ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കിനി ഇങ്ങനെ ചരിച്ചും കൂടെ വെച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാം ഈ മറ്റേ ഓല ബൂട്ട് സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ചരിച്ചും കൂടെ വയ്ക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. സോ നമുക്ക് ചരിച്ച് വെച്ചാലും നമുക്കിത് അടയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ചരിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഹാഫ് ഫേസ് അടയ്ക്കാൻ പറ്റുന്ന പോലെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ്, വേറെ ഇഷ്യൂ ഇല്ല. സോ ഞാൻ മറ്റേ ഇത് ഇങ്ങനെ ചരിച്ച് വയ്ക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം മറ്റേ അല്ലെങ്കിൽ മുകളിലൊരു പ്രഷർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ ചരിച്ച് വയ്ക്കുന്നതാണ്. ബാക്കി എല്ലാ ഡയറക്ഷൻ നോക്കുമ്പോഴും ഈസി ആയിട്ട് അടയുന്നതല്ല. സോ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇങ്ങനെ ചരിച്ച് വയ്ക്കുക. ഹാഫ് ഫേസ് ആണെങ്കിൽ ഈസി ആയിട്ട് വയ്ക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത് ഒരു ലാർജും കൂടെ വെച്ച് നോക്കി നോക്കാം. ഓക്കെ, ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ 1400 എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതും കൂടെ നമുക്ക് വെച്ച് നോക്കി നോക്കാം. സോ ഇത് നമ്മൾ LS2 മോഡലാണ്. സോ ഇതെന്തായാലും എൻ്റെ DO കയറുന്ന ഒരു ഹെൽമെറ്റ് അല്ല. സോ ഇത് നമുക്ക് ഇതിലും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കയറോ ഇല്ല. നമുക്ക് ആദ്യം ഫ്രണ്ട് എൻഡിൽ വെച്ച് നോക്കാം. കാണാം ഇത് ഒട്ടും അടയത്തില്ല. ബാക്ക് എൻഡിലും കൂടെ വെച്ച് നോക്കാം. ഈ സൈഡിലും ഒട്ടും അടയത്തില്ല. സോ ഇത് നോർമലായിട്ട് വെച്ചാൽ എന്തായാലും അടയത്തില്ല. ഇതിനെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഈ ഹെൽമെറ്റിന്. ഇത് കുറച്ചിരി ലാർജാണ്. സോ ഇത് ഈസി ആയിട്ട് എന്തായാലും ഈ ബൂട്ട് സ്പേസിൽ അടയത്തില്ല. നമുക്കിനി അടുത്തൊരു ഓപ്ഷൻ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ചരിച്ചും കൂടെ വെച്ച് നോക്കി നോക്കാം. ഓക്കെ, ചരിച്ച് വെച്ചാലേ നമുക്ക് അടയ്ക്കാൻ പറ്റുമല്ലേ, നോക്കി നോക്കാം.
സോ ചരിച്ച് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു പ്രഷർ കൊടുത്താൽ ലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാം പ്രഷർ കൊടുത്താൽ നോക്കട്ടെ, നമുക്ക് ശരിച്ചും കൂടെ വെച്ച് നോക്കി നോക്കാം. ഓക്കെ, പ്രഷർ കൊടുത്താലും ചില ആംഗിളിൽ മാത്രം ലോക്കാവുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും. സോ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം, എങ്കിലും അത് മുകളിൽ വീണ്ടൊരു പ്രഷർ നമുക്ക് ഇത് കൊടുക്കുന്നുണ്ടാവും. സോ അതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ ഒരു ലോക്ക്, ഹെൽമെറ്റ് ലോക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്, അത് ഈ ഗ്രാബ് റെയിലിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതാണ് ട്രൈ ചെയ്യാറ്, അകത്ത് വെച്ച് ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും എനിക്ക് സൈഡിലല്ലാതെ ഈ ലോക്ക് ചെയ്യുന്നതാണ് താല്പര്യം. സോ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഹാഫ് ഫേസ് ഈസി ആയിട്ട് വയ്ക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് രണ്ടെണ്ണം ഈസി ആയിട്ട് വയ്ക്കാം, രണ്ട് ഹാഫ് ഫേസും ഒരു ചാർജറും വയ്ക്കാൻ പറ്റുന്നതാണ്. സോ ഹാഫ് ഫേസ് ആണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് സൂട്ടബിൾ, മറ്റത് എനിക്ക് അത്രയും സൂട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. സോ പിന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 800 കിലോമീറ്റർ ഈ സ്കൂട്ടറിൽ ഓടിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.